രേണുക ഇപ്പോൾ സ്വപ്നയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനു വേണ്ടി സ്വപ്നയുടെ അമ്മ പ്രഭ ഇപ്പോൾ ജയിലിന് മുന്നിലെത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജയിൽ നടപടിക്രമങ്ങൾ പുറത്തേക്കിറങ്ങുന്നതിനുള്ള ജയിൽ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതായത് ഈ രേഖകൾ പരിശോധിക്കൽ, അതുപോലെ തന്നെ ദേഹപരിശോധന ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ സ്വപ്നയെ കൊണ്ടുപോകാനായിട്ടുള്ള വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വപ്നയുടെ അമ്മ പ്രഭ ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സ്വപ്ന സുരേഷ് ജയിലിന് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും പരിശോധനകളും ഉൾപ്പെടെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. സ്വപ്ന സുരേഷ് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ജയിലിന് പുറത്തേക്ക് സ്വപ്ന സുരേഷ് എത്തിയിരിക്കുന്നു. രേണുക അമ്മയ്ക്കൊപ്പം പ്രഭയ്ക്കൊപ്പമാണ് സ്വപ്ന സുരേഷ് പുറത്തേക്ക് വരുന്നത്. ഒരു കഴിഞ്ഞ ഒന്നര വർഷമായി തിരുവനന്തപുരം അട്ടക്കുളകര വനിതാ ജയിൽ ഉൾപ്പെടെ ജയിൽ വാസം പൂർത്തിയാക്കിയ ശേഷം സ്വപ്ന സുരേഷ് തിരികെയും ജയിലിന് പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആരോപണങ്ങളടക്കം ഉയർന്ന കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ച സ്വപ്ന സുരേഷ് ഇപ്പോൾ ജാമ്യ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അട്ടക്കുളങ്ങര വനിതാ ജയിലിന് പുറത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. സ്വപ്ന സുരേഷ് അമ്മ പ്രഭയ്ക്കൊപ്പം ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് ജയിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തുകയാണ്. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ, ഏറെ കോളക്കമുണ്ടാക്കിയ തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായിട്ടുള്ള സ്വപ്ന സുരേഷ് ഒന്നര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഈ ജാമ്യ നടപടികളൊക്കെ തന്നെ ആറ് കേസുകളിലും ജാമ്യം നേടുകയും ജാമ്യ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടും ജയിലിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് പറയാനുള്ളത് പറയട്ടെ, അവരെ പങ്കുണ്ട് ജയിൽവാസത്തിന് ശേഷം സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായിരിക്കുകയാണ്. അമ്മയ്ക്കൊപ്പം ജയിലിന് പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല, പിന്നീട് പറയാം എന്നതാണ് സ്വപ്നയുടെ മറുപടി. ഒരുപക്ഷെ പിന്നീട് വിശദമായി മാധ്യമങ്ങളെ കാണുമോ, കാര്യങ്ങൾ പറയുകയോ ചെയ്യും എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്നത്. മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും മുതിർന്നില്ല. കനത്ത സുരക്ഷയിൽ പോലീസുകാർ വാഹനത്തിലേക്ക് അവരെ എത്തിക്കുകയായിരുന്നു. വി എസ് അനു അവിടെ നിന്നും തുടരുന്നുണ്ട്. അനു അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളൊന്നും തന്നെ സ്വപ്ന നടത്തിയിട്ടില്ല, പിന്നീട് പറയാം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്വപ്നയുടെ അമ്മയ്ക്കൊപ്പം സ്വപ്ന പുറത്തേക്ക് വന്ന് അവരുടെ വാഹനത്തിൽ ജയിലിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഒന്നര വർഷത്തിന് ശേഷം സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായിരിക്കുന്നു. വി എസ് അനു അവിടെ നിന്ന് ചേരുകയാണ്. അനു, പിന്നീട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന നിഷേധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നില്ല. ഒരുപക്ഷെ മാധ്യമങ്ങളോട് വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും പറയുമെന്ന ഒരു സൂചനയാണോ ഇന്ന് സ്വപ്ന നൽകിയത്? റേണുക, ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയ സ്വപ്ന പിന്നീട് പ്രതികരിക്കാം എന്നുള്ള ഒരൊറ്റ വാക്കിലുള്ള മറുപടി മാത്രമാണ് നൽകുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് എൻ ഐ എ സംഘം ഈ കേസിൽ വീണ്ടും നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സ്വപ്ന കടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ജാമ്യ വ്യവസ്ഥയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ജാമ്യ വ്യവസ്ഥ റദ്ദാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. മാത്രമല്ല സ്വപ്നയുടെ അഭിഭാഷകനുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ സ്വപ്നയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ടും തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് ഇപ്പോൾ ആറ് കേസുകളിലും ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഏറെ വിവാദമായ കോളക്കം സൃഷ്ടിച്ച കേസാണ്, വലിയ രാഷ്ട്രീയ മാനം കൈവന്ന കേസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഘട്ടത്തിൽ പ്രതിസ്ഥാനത്താക്കപ്പെട്ട ഒരു കേസാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായ ഒരു കേസ് കൂടിയാണ്.
ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കേസിലെ മുഖ്യ പ്രതിയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരു ഘട്ടത്തിൽ കേരള നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആയിരുന്ന പി ശ്രീരാമകൃഷ്ണൻ പോലും ഇത്തരത്തിൽ ബന്ധമുണ്ട് എന്ന വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ബിജെപി അതുപോലെ തന്നെ കോൺഗ്രസ് സംഘടനകൾ മുന്നോട്ട് വെച്ചു ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് സമയത്ത് പരാമർശിച്ച കേസാണ് അത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസിലെ മുഖ്യ പ്രതി സ്വപ്ന സുരേഷാണ് അല്പസമയം മുമ്പ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും പുറത്തേക്ക് പോകും മുൻപ് സ്വപ്ന അധികാര കേന്ദ്രങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വലിയ ഉന്നതരുമായുള്ള ബന്ധവും പരിചയവും ഒക്കെ സ്വപ്നയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള കേസിലെ പ്രതിയാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് സ്വപ്ന എങ്ങോട്ടാണ് പോകുന്നത് മറ്റു കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അത്തരം വിവരങ്ങൾ പ്രാഥമിക വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല കാരണം അവരുമായി ബന്ധപ്പെട്ട അവരുടെ സഹോദരൻ അടക്കമുള്ളവരെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും പറയാനില്ല എന്നൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇവർ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിലും അവ്യക്തതയുണ്ട് ഒരുപക്ഷെ ബാലരാമപുരത്തെ അവരെ വീട്ടിലേക്കായിരിക്കാം അവിടെ സഹോദരനും അതുപോലെ തന്നെ അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബം അവിടെയാണ് താമസിക്കുന്നത് അവിടേക്കായിരിക്കാം ഒരുപക്ഷെ സ്വപ്ന സുരേഷ് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും അത്തരം ഒരു വിശദീകരണമോ അല്ലെങ്കിൽ പിന്തീട് പ്രതികരിക്കാമെന്ന് പറയുമ്പോൾ എപ്പോൾ പ്രതികരിക്കാം അത്തരം വിശദാംശങ്ങളൊന്നും അവർ നൽകുന്നില്ല സ്വാഭാവികമായും ഒന്നര വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി വരുന്ന സ്വപ്ന സുരേഷ് അവരുടെ കുടുംബം അവർക്ക് കാണേണ്ട സ്വാഭാവികമായ അവസ്ഥകളുണ്ട് അതിനൊക്കെ ശേഷം ഒരു പക്ഷം അഭിഭാഷകനുമായി സംസാരിച്ച് മറ്റ് നിയമ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജാമ്യവ്യവസ്ഥയെ ലംഘിക്കുന്ന മറ്റ് പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ സ്വപ്ന സുരേഷ് ഒരു പരസ്യ പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ അത്തരം ഒരു തുറന്നു പറച്ചിലേക്കൊക്കെ എത്താം പക്ഷെ നമുക്ക് നിലവിൽ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത് ഏതാണ്ട് 15 മാസത്തെ ജയിൽവാസത്തിന് ശേഷം സ്വപ്ന സുരേഷ് പുറത്തിറങ്ങിയിരിക്കുകയാണ് 6 കേസുകൾ സ്വപ്ന ഉൾപ്പെട്ട 6 കേസുകളിലും ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ജയിൽ മോചനം സാധ്യമായിരിക്കുന്നത് 3 ദിവസം മുൻപാണ് ജാമ്യം അനുവദിച്ചതെങ്കിലും അതിൻ്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഈ 3 ദിവസത്തെ സമയമെടുത്തത് അതൊക്കെ പൂർത്തിയാക്കി ഇന്ന് ജയിൽ മോചിതയായിരിക്കുന്നു അട്ടക്കുളങ്ങര ജയിലിൽ അമ്മ എത്തിയാണ് സ്വപ്നയെ പുറത്തേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം മാധ്യമങ്ങളോട് ഒറ്റ വാക്കിലാണ് മറുപടി പിന്നീട് പറയാം എന്ന ഒരു പല ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും പിന്നീട് പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ അവിടെ നിന്ന് പോവുകയായിരുന്നു എന്തായാലും സ്വപ്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബന്ധം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്തെങ്കിലും പറയുമോ എന്നതായിരുന്നു ആകാംക്ഷയോട് ഉറ്റുനോക്കിയിരുന്ന വിഷയം ഒരു പക്ഷേ അത് ഈ ഉയർന്ന വിവാദങ്ങളിൽ മറ്റും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം അത് പക്ഷേ പിന്നീടേ ഉണ്ടാവുള്ളൂ എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് സ്വപ്ന അവിടെ നിന്ന് മടങ്ങിയത് എന്തായാലും 15 മാസക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായിരിക്കുകയാണ്